ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പല പരിപാടികളിലും പ്രസൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ക്ലാസ്സുകളിൽ അവതരിപ്പിക്കാനും സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യാനും ഒക്കെ തന്നെ സ്ലൈഡുകൾ നിർമ്മിക്കാറുണ്ട്. ഇങ്ങനെ നമ്മൾ സ്ലൈഡുകൾ നിർമ്മിക്കുന്നത് പലതരം പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിലാണ്. എന്നാൽ നമുക്കാവശ്യമായ കാര്യങ്ങളൊക്കെ തന്നെ പ്രസൻറ്റ് ചെയ്യാനുള്ള സ്ലൈഡുകൾ ഫോണിൽ തന്നെ നിർമ്മിക്കാൻ കഴിഞ്ഞാലോ? അത് വളരെ എളുപ്പമായിരിക്കും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് തന്നെ എങ്ങനെയാണ് മനോഹരമായ സ്ലൈഡുകൾ നിർമ്മിച്ചെടുക്കുക എന്നതാണ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കാദ്യം നമ്മുടെ ഫോണിലെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഗൂഗിൾ സ്ലൈഡ്സ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഗൂഗിൾ സ്ലൈഡ്സ് ഇപ്പോൾ എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾഡ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഓപ്പൺ ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ സ്ലൈഡ്സ് ഓപ്പൺ ആകും. അപ്പോൾ ഗൂഗിൾ സ്ലൈഡ്സ് ഓപ്പണായി വന്നിരിക്കുന്നു. യെസ്, ഗൂഗിൾ സ്ലൈഡ്സ് തുറന്നു വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് പുതിയൊരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിൽ കാണുന്ന പ്ലസ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു സ്ലൈഡ് പ്രസൻറ്റേഷൻ ഓപ്പണായി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ പവർ പോയിൻറ്റിലും അതുപോലെ തന്നെ ലിബർ ഓഫീസിൻ്റെ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിലൊക്കെ കാണുന്നത് പോലെ രണ്ട് ടൈറ്റിലുകൾ എഴുതാനുള്ള സ്ഥലം ഇവിടെ നമുക്ക് കാണാം. നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് കട്ട് കൊടുത്താൽ മതി, അത് കട്ടായിക്കോളും. അല്ലെങ്കിൽ ഡിലീറ്റ് കൊടുത്താലും മതി. ഇനി ഇതിനകത്ത് ടൈറ്റിലാണ് നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത്. അതിന് ഡബിൾ ടാപ്പ് ടു ആഡ് ടൈറ്റിൽ, അതിനകത്ത് ഡബിൾ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് കീബോർഡ് വരും. ആ കീബോർഡ് ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള ടൈറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ടൈറ്റിൽ, ഞാനത് എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അത് എടുത്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആവശ്യമുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇനി അത് ബോൾഡ് ആക്കിയിരിക്കുകയാണ്. ഇനി അതിൻ്റെ ഒരു കളർ മാറ്റുകയാണ്. കളർ മാറ്റിക്കൊടുത്തിരിക്കുന്നു. ഇനി നമുക്കതിൻ്റെ വലിപ്പം മാറ്റണമെങ്കിൽ ഇപ്പം 52 ഇപ്പോൾ വലിപ്പം ഉള്ളത്, അത് കൂട്ടാം. ഇനി ആ ബോക്സിൻ്റെ തന്നെ കളറൊന്ന് മാറ്റിക്കൊടുക്കാം. ഇനി ആ ബോക്സ് എടുത്ത് താഴത്തേക്ക് വെച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ. അപ്പോൾ ടൈറ്റിൽ റെഡി ആയിരിക്കുകയാണ്. ഇനി വേറൊരു സ്ലൈഡ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ താഴത്ത് മാർജിൻ സൈഡിൽ താഴത്തുള്ള ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ സ്ലൈഡിൻ്റെ കുറേ മോഡൽസ് വന്നിരിക്കുകയാണ്, ടെംപ്ലേറ്റ്സ്. അതിലൊന്ന് ഞാൻ സെലക്ട് ചെയ്തു. ഇതുപോലെ തന്നെ രണ്ടെണ്ണം വരുന്നത്, രണ്ട് ടൈറ്റിലുകൾ വരുന്നതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിലൊന്നാമത്തതിൽ ക്ലിക്ക് ചെയ്ത് ടൈറ്റിൽ അടിച്ചു കൊടുക്കുകയാണ് വീണ്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ഗൂഗിൾ സ്ലൈഡ്സ് ആണ്. അപ്പോൾ ഞാൻ ഗൂഗിൾ സ്ലൈഡ്സ് എന്ന് അടിച്ചു കൊടുത്തു. ഇനി ഇത് ബോൾഡ് ചെയ്യണം, അതുപോലെ തന്നെ അതിൻ്റെ കളർ മാറ്റണം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു അലൈൻമെൻ്റ് ഒന്ന് മാറ്റണം. പിന്നെ അതിനകത്ത് ആഡ് ചെയ്യാണ്, ഒരു ചിത്രം ആഡ് ചെയ്യാണ്. അപ്പോൾ അതിന് മുകളിലുള്ള പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ഇമേജ് കൊടുത്തിട്ട് അതിനകത്ത് നിന്ന് ഫ്രം ഫോട്ടോസ് കൊടുത്തിട്ട് നമ്മളൊരു ഫോട്ടോ ആഡ് ചെയ്യുകയാണ്. ഇനി ആ ഫോട്ടോ നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇതിൻ്റെ അകത്തുണ്ട്, അവിടെ നിന്ന് തന്നെ എഡിറ്റ് ചെയ്യാം. അതിനായി താഴെ കാണുന്ന ടൂൾസിനകത്ത് എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ടത് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് അതിൻ്റെ പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ടായി പോകും. എന്നിട്ട് നമുക്കെടുത്ത് ആവശ്യമുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാം. ഇനി അതിൻ്റെ ഒരു പൊസിഷൻ മാറ്റണമെങ്കിൽ, ഒന്ന് ചരിച്ച് വെക്കണമെങ്കിൽ, നമുക്കൊന്ന് ചരിച്ച് വെക്കാതെ
ഇനി അതിൻ്റെ വലിപ്പം കുറയ്ക്കണമെങ്കിൽ അതിൻ്റെ കോർണറിൽ പിടിച്ചൊന്ന് വലിപ്പം കുറയ്ക്കാം. ഇനി വീണ്ടും അടുത്ത ഒരു സ്ലൈഡ് ആഡ് ചെയ്യാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ടെംപ്ലേറ്റ്സുകൾ നമുക്ക് നോക്കാം. അത് മുഴുവൻ ഡിലീറ്റ് ചെയ്തു. ഇനി ഞാൻ ചെയ്യുന്നത് ഒരു ഷെയ്പ്പ് ആഡ് ചെയ്യാണ്. അപ്പോൾ നേരത്തെ പോലെ ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഷെയ്പ്പ് കൊടുക്കുന്നു. ഒരു സർക്കിളാണ് ഞാൻ കൊടുക്കുന്നത്. അതിന് സർക്കിൾ സെലക്റ്റായി വന്നിട്ടുണ്ട്. അത് വലുതാക്കാം, കോർണറിൽ പിടിച്ച് വലുതാക്കാം. ഇനി അതിൻ്റെ കളർ മാറ്റിക്കൊടുക്കാം. അതിനൊരു ഷെയ്ഡ് കൊടുക്കാം. നമുക്ക് ഷെയ്ഡ് കൊടുത്തു. ഇങ്ങനെ ഏറ്റവും മനോഹരമായി പലതരം ഷെയ്പ്പുകൾ ഉപയോഗിച്ച് നമുക്ക് നല്ല സ്ലൈഡുകൾ നിർമ്മിക്കാം. ഇനി അതിനകത്ത് ഒരു ടെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യണം. അതിനായി അതിനുള്ളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കീബോർഡ് വരും. കീബോർഡിൽ നമ്മൾ സ്ലൈഡ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി അതൊന്ന് വലുതാക്കണം. അതിനായി അതൊന്ന് ബോൾഡ് ചെയ്യണം. നമ്മൾ ബോൾഡ് ചെയ്യാണ്. ബിയിൽ ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന ബിയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബോൾഡ് ചെയ്യാം. നമുക്കത് അതിൻ്റെ അലൈൻമെൻറ്റ് മാറ്റാം. അലൈൻമെൻറ്റ് സെൻറ്ററിലേക്കാക്കി, അവൃത്തത്തിൻ്റെ സെൻറ്ററിലേക്കാക്കി ബോൾഡ് ചെയ്തു. അതിൻ്റെ വലുപ്പം ഒന്ന് കൂട്ടാം നമുക്ക്. അപ്പോൾ സൈസിൽ ക്ലിക്ക് ചെയ്ത് അതൊന്ന് വലുതാക്കി. ഇനി അതിൻ്റെ കളർ ഒഴിവാക്കി കഴിഞ്ഞാൽ, വൈറ്റിലാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അതിനായി വൈറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതുപോലെ എത്ര സ്ലൈഡ് വേണമെങ്കിലും ചേർക്കാം. നമുക്ക് പറയാനുള്ള ഓരോ കാര്യവും ഓരോ സ്റ്റൈലിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് ഇതിനകത്ത് ചേർക്കാം. ചിത്രങ്ങൾ ചേർക്കാം, ഷെയ്പ്പുകൾ ചേർക്കാം. ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നമുക്കിത് ഷെയർ ചെയ്യണമെങ്കിൽ, ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യാം. അതിന് ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അവർക്കും കൂടി ഇതിൻ്റെ ഈ മേക്കിങ്ങിൽ പങ്കെടുക്കാവുന്നതാണ്. പിന്നെ ഒന്ന് നമുക്കിത് മറ്റാളുകൾക്ക് ഇത് ചെയ്തതിന് ശേഷം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ സൈഡിൽ കാണുന്ന 3 ബട്ടൺസ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ താഴെ കുറേ ഓപ്ഷനുകൾ കാണാം. അതിൽ നമ്മൾ ഷെയർ ആൻഡ് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഷെയർ ബട്ടൺ 3-4 കോപ്പി ലിങ്ക്, സെൻഡ് കോപ്പി, മാനേജ് പീപ്പിൾ ആൻഡ് ലിങ്ക്സ്, സേവ്, പ്രിൻ്റ്, മേക്ക് എ കോപ്പി ഒക്കെ കാണാം. അതിനകത്ത് നമ്മൾ സേവ് ആസ് കൊടുക്കുന്നു. സേവ് ആസ് കൊടുത്താൽ നമുക്ക് പവർ പോയിൻ്റ് ആക്കാം, PDF ഫോർമാറ്റിലേക്ക് മാറ്റാം, ഓപ്പൺ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് ODT, അതാണ് നമ്മൾ ഉബുണ്ടുവിലൊക്കെ ഉപയോഗിക്കുന്നത്, അങ്ങനെ ബാക്കി മാറ്റാം. ഏത് രീതിയിൽ വേണമെങ്കിൽ മാറ്റാം. നമുക്കിപ്പോൾ ഓപ്പൺ ഡോക്യുമെൻറ്റ് ഫോർമാറ്റിലേക്ക് മാറ്റുകയാണ്. ODP എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ അത് ഓപ്പൺ ഡോക്യുമെൻ്റായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പേര് വേണമെങ്കിൽ ഇപ്പോൾ കൊടുക്കാം നമുക്ക്. ഞാൻ അതിന് ഗൂഗിൾ സ്ലൈഡ്സ് തന്നെയാണ് കൊടുക്കുന്നത്. പേര് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് അടിയിലെ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിപ്പോൾ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് ഫോണിൻ്റെ അകത്ത് തന്നെ സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡ്രൈവിൽ അതുണ്ട്. അത് എവിടെ നിന്ന് എടുത്തിട്ട് ആർക്കും നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സ്ലൈഡുകൾ, മനോഹരമായ സ്ലൈഡുകൾ ഫോണിൽ നിർമ്മിച്ചെടുക്കാവുന്നതാണ്. ഇതൊന്ന് എല്ലാവരും ചെയ്ത് നോക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് വേണ്ട സ്ലൈഡുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു ടിപ്പുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നതുവരെ ബൈ.